ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഭരണഘടനാ ഭേദഗതികളാണ് എടുക്കാൻ പോകുന്നത്. ഭരണഘടനാ ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. സെക്ഷനായിട്ട് ഞാനിത് എടുത്തു തരും, നിങ്ങളിത് ഫോളോ ചെയ്യുക. ഏകദേശം രണ്ട് പാർട്ടായിട്ടായിരിക്കും, മൂന്ന് പാർട്ടോളം വരും ഈ ഭരണഘടനാ ഭേദഗതികൾ. സിലബസിൽ കൊടുത്ത ഓരോ ഭരണഘടനാ ഭേദഗതികളും വ്യക്തമായി ഇരുന്ന് നമുക്ക് പഠിക്കാം. നിങ്ങളിത് ഫോളോ ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണുക, ഒപ്പം തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഭരണഘടനാ ഭേദഗതികളുടെ ഒരു ഇൻട്രൊഡക്ഷൻ മോഡലിൽ വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനൊപ്പം ഉണ്ടാകും. നിങ്ങളത് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഭരണഘടനാ ഭേദഗതികൾ. ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ, ഭരണഘടനാ ഭേദഗതികളെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 20 ആണ്. പാർട്ട് 20-ലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 368, ആർട്ടിക്കിൾ 368 ആണ്. അതേപോലെ തന്നെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 20 ആണ്. അനുച്ഛേദം 368. ആശയം കടന്നിട്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്, അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് ഇതിന് കേസിനാസ്പദമായത് കേശവാനന്ദ ഭാരതി കേസിന്, അല്ലെങ്കിൽ ആ ഒരു കേസിനാസ്പദമായത് കേരള ഭൂപരിഷ്കരണ നിയമമാണ്. കേരള ഭൂപരിഷ്കരണ നിയമമാണ് ഈ കേശവാനന്ദ ഭാരതി കേസിന് ആസ്പദമായ ഒരു കേസ്. കേരള ഭൂപരിഷ്കരണ നിയമം തന്നെയാണ്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിൽ ഏത് മഠത്തിലെ മഠാധിപതിയായിരുന്നു ഉണ്ടായിരുന്നത്? കേശവാനന്ദ ഭാരതി. ഈ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് ഒരു മഠത്തിലെ മഠാധിപതിയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠം എന്ന് പറയും. കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠത്തിലെ മഠാധിപതിയായിരുന്നു കേശവാനന്ദ ഭാരതി. ഈ കേശവാനന്ദ ഭാരതി കേസ് പരിഗണിച്ച സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 13 ജഡ്ജിമാരായിരുന്നു കേശവാനന്ദ ഭാരതി കേസ് പരിഗണിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 368 ഭേദഗതികളാണ്. ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടനാ പരിഷ്കരണങ്ങൾ രണ്ട് വിധത്തിൽ ചെയ്യാം. ഏതൊക്കെയാണ് ആ വിധം? ഒന്ന്, പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ. രണ്ട്, പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെയും സംസ്ഥാന അസംബ്ലിയിലെ പകുതി അംഗങ്ങളുടെ അംഗീകാരത്തോടെയും സാധ്യമാകുന്ന പരിഷ്കരണങ്ങൾ. അപ്പോൾ രണ്ട് വിധത്തിലെ ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടന പരിഷ്കരിക്കാം. ഒന്ന്, പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ. രണ്ട്, പാർലമെൻറ്റിലെ ബഹുഭൂരിപക്ഷത്തോടെയും സംസ്ഥാന അസംബ്ലിയിലെ പകുതി അംഗങ്ങളുടെ അംഗീകാരത്തോടെയും സാധ്യമാകുന്ന പരിഷ്കരണങ്ങൾ. അപ്പോൾ ചില പ്രത്യേക വകുപ്പുകളിലെ പരിഷ്കരണത്തിന് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം എന്നൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ചില പ്രത്യേക വകുപ്പുകളിൽ പരിഷ്കരണങ്ങൾ ഭേദഗതിക്ക് ആവശ്യം പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം എന്നൊരു രീതി തന്നെയാണ്. അപ്പം പാർലമെൻറ്റ് 368 അനുസരിച്ച് ഒന്ന്, പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ നടത്താം. രണ്ട്, പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെയും സംസ്ഥാന അസംബ്ലിയിലെ പകുതി അംഗങ്ങളുടെ അംഗീകാരത്തോടെയും നമുക്ക് പരിഷ്കരണങ്ങൾ നടത്താം. ഞാൻ പറഞ്ഞു കേവല ഭൂരിപക്ഷത്തോടെയും ചില പരിഷ്കരണങ്ങൾ, അല്ലെങ്കിൽ കേവല ചില പ്രത്യേക വകുപ്പുകളിൽ കേവല ഭൂരിപക്ഷം എന്നൊരു രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ കേവല ഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്,
സംസ്ഥാനങ്ങളിലെ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷമാണ് ആവശ്യം. 2, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ രൂപീകരണമോ ചിലപ്പോൾ പിരിച്ചുവിടലോ. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ രൂപീകരണമോ പിരിച്ചുവിടലോ. 3, പൗരത്വം അനുവദിക്കുക അല്ലെങ്കിൽ പൗരത്വം അവസാനിപ്പിക്കുക. 4, പാർലമെൻറ്റിലെയും നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ. അപ്പോൾ കേവല ഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ: 1, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. 2, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ രൂപീകരണമോ പിരിച്ചുവിടലോ. 3, പൗരത്വം അനുവദിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. 4, പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങൾ. അപ്പം ബഹുഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ ഞാൻ പറഞ്ഞു, ബഹുഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ ഉണ്ട്. ഈ ബഹുഭൂരിപക്ഷത്തോടെ സാധ്യമായ പരിഷ്കരണങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. 1, ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അംഗങ്ങളിൽ 2/3 പേരുടെ അനുമതി. ഇത് ആകെ സംഖ്യയുടെ 50% തന്നെ അധികം ആവശ്യമാണ്. അംഗങ്ങളിൽ 2/3 പേരുടെ അനുമതി വേണം. ഏകദേശം ആകെ അംഗസംഖ്യയുടെ 50% അധികം ആവശ്യമാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം ആവശ്യമായ പരിഷ്കരണങ്ങളിൽ 1, മൗലികാവകാശം സംബന്ധിച്ചവയാണ്. 2, നിർദ്ദേശ തത്വങ്ങൾ സംബന്ധിച്ചവ. മൗലികാവകാശങ്ങൾ സംബന്ധിച്ചവയും. നിർദ്ദേശ തത്വങ്ങളിൽ വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? നിർദ്ദേശ തത്വങ്ങളെല്ലാം നാട്ടിൽ നടപ്പിലാക്കിയാൽ നമ്മുടെ ഭൂമി സ്വർഗമായി തീർന്നേനെ എന്ന് പറഞ്ഞത് ആരാ? എം സി ചഗ്ലയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. നിർദ്ദേശ തത്വങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയാൽ നമ്മുടെ ഭൂമി സ്വർഗതുല്യമായി മാറിയേനെ. അടുത്തത് ഞാൻ പറഞ്ഞത്, പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെയും സംസ്ഥാന അസംബ്ലിയുടെ അംഗീകാരത്തിയുടെയും സാധ്യമായ പരിഷ്കരണങ്ങൾ ഏതൊക്കെയാണ് അസാധ്യമായ? ഫെഡറൽ സ്വഭാവം നിലനിർത്തുന്ന വകുപ്പുകളുടെ പരിഷ്കരണത്തിനാണ് ഇത്തരം കാര്യങ്ങൾ ആവശ്യം. ഫെഡറൽ സ്വഭാവം നിലനിൽക്കുന്ന വകുപ്പുകളുടെ പരിഷ്കരണത്തിന് പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷവും സംസ്ഥാന അസംബ്ലിയുടെ അംഗീകാരവും സാധ്യമാണ്. ഈ ഫെഡറൽ സ്വഭാവം നിലനിർത്തുന്ന വകുപ്പുകൾ എന്ന് പറയുമ്പോൾ 1, പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ്. 2, സുപ്രീം കോടതി, ഹൈക്കോടതി സംബന്ധിച്ച വിഷയങ്ങൾ. 3, ഏഴാം പട്ടിക എന്ന് പറയുമ്പോൾ ലിസ്റ്റിലെ ഈ 7-ാം പട്ടികയിൽ ഉൾപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്. 4, അനുച്ഛേദം 368 ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ബഹുഭൂരിപക്ഷത്തോടെയും സംസ്ഥാന അസംബ്ലിയുടെ അംഗീകാരത്തെയുടെയും സാധ്യമായ പരിഷ്കരണങ്ങൾ വേണ്ടതൊന്ന് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ്, 2, സുപ്രീം കോടതി, ഹൈക്കോടതി സംബന്ധിച്ച വിഷയങ്ങൾ, 3, 7-ാം പട്ടികയിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ, 4, അനുച്ഛേദം 368 ബന്ധപ്പെട്ട കാര്യങ്ങൾ. അനുച്ഛേദം 368 നമ്മൾ പറഞ്ഞതാണ്, ഭരണഘടനാ പരിഷ്കരണങ്ങളാണല്ലേ. അടുത്തത് കുറച്ച് വിശേഷണങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അതിലൊന്നാണ്, ഭരണഘടനാ പരിഷ്കരണം സങ്കീർണമാണ്, എന്നാൽ അത് ഭരണഘടനയുടെ വൈവിധ്യവും വിശാലതയും വർദ്ധിപ്പിക്കുന്നു. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി പറഞ്ഞതാണ്, ഭരണഘടനാ പരിഷ്കരണം സങ്കീർണമാണ് എന്നാൽ അത് ഭരണഘടനയുടെ വൈവിധ്യവും വിശാലതയും വർദ്ധിപ്പിക്കുന്നു. ഗ്രാൻവിൽ ഓസ്റ്റിൻ പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ ഭരണഘടനയിലെ പരിഷ്കരണ വ്യവസ്ഥതയുടെ അനന്ത സാധ്യതകളെ ബുദ്ധിപൂർവമുള്ളതെന്നും അപൂർവമെന്നും വിശേഷിപ്പിച്ചത് കെ സി വെയർ. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ പരിഷ്കരണ വ്യവസ്ഥകളെ അനന്ത സാധ്യതകളും ബുദ്ധിപൂർവമുള്ളതെന്നും അപൂർവമെന്നും വിശേഷിപ്പിച്ചത് കെ സി വെയർ